മോദിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ കേരളത്തിലെ രാഷ്ട്രീയ വമ്പന്മാർക്കിപ്പോൾ അടിപതറിയിരിക്കുകയാണ്. വന്ദേ ഭാരത് ട്രെയിനിൻ്റെ വരവിനെ തുടക്കം മുതൽ തന്നെ എതിർത്തവരാണ് ഈ കോൺഗ്രസും ഇടതുപക്ഷവും. ഇപ്പോൾ അവർക്ക് കൈ പൊള്ളി നിൽക്കുകയാണ്. സിൽവർ ലൈൻ പ്രക്ഷോഭകാലത്ത് അതിവേഗ യാത്രയ്ക്ക് വണ്ടി കേരളത്തിന് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിക്കാത്തത് എന്തെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന സിപിഎമ്മും കോൺഗ്രസും ട്രെയിൻ എത്തിയപ്പോൾ എതിർക്കുന്നതാണ് കണ്ടത്. എന്നാൽ എതിർപ്പ് തിരിച്ചടിയായോ എന്ന സംശയത്തിലാകണം കന്നിയോട്ടത്തിൽ കണ്ണൂരിലെത്തിയ വന്ദേ ഭാരതിനെ സ്വീകരിക്കാൻ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും പാർട്ടി എം എൽ എമാരും എത്തിയത്. മറ്റ് സ്റ്റേഷനുകളിലും ഇരു മുന്നണി നേതാക്കളും ഇതുപോലെ തന്നെ എത്തിച്ചേർന്നു. യു ഡി എഫിന്റെ ജനപ്രതിനിധികൾ സ്വീകരിക്കാനിറങ്ങിയപ്പോൾ സി പി എമ്മിലെ ജില്ലാ സെക്രട്ടറി തന്നെ ആവേശത്തോടെ രംഗത്തിറങ്ങി. ട്രെയിൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രണ്ടാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് ഒറ്റയടിക്ക് തീർന്നത് പുതിയ ട്രെയിനിനെ ജനങ്ങൾ എങ്ങനെ എതിരേറ്റു എന്നതിൻ്റെ തെളിവാണ്. സിൽവർ ലൈൻ അനുവദിക്കാത്തതിലുള്ള കാലുഷ്യത്തിൽ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ കുറ്റവും കുറവും ഒക്കെ കണ്ടെത്തി ആക്ഷേപ ശരങ്ങളുമായി സൈബർ സഖാക്കന്മാർ നവമാധ്യമങ്ങളിൽ അഴിഞ്ഞാടുന്നതിനിടയിലാണ് എം വി ജയരാജൻ വന്ദേ ഭാരതിനെ സ്വീകരിക്കാൻ എത്തിയത്. ആദ്യം വന്ദേ ഭാരതിൻ്റെ പ്രഖ്യാപിത വേഗതയായ മണിക്കൂറിൽ 330 കിലോമീറ്റർ വേഗതയിൽ കേരളത്തിൽ സഞ്ചരിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി എം നേതാക്കളും അനുകൂലികളും എതിർപ്പ് തുടങ്ങിയത്. പ്രത്യേക അർത്ഥ അതിവേഗ പാതയായ സിൽവർ ലൈനിൻ്റെ പ്രസക്തി വ്യക്തമാക്കാനായിരുന്നു അപ്പക്കച്ചവട ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള ഈ വാദം. എന്നാൽ ഇപ്പോഴും അനുമതി ലഭിക്കാതെ ഫയലിൽ മാത്രം ഓടുന്ന സിൽവർ ലൈനിൻ്റെ വേഗവും ഓടിത്തുടങ്ങിയ വന്ദേ ഭാരതിൻ്റെ വേഗതയും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിലെ യുക്തിരാഹിത്യമൊന്നും പുരോഗമന ആശയങ്ങളുടെ വക്താക്കളായ സി പി എമ്മും ഇടതുപക്ഷത്തിനും തോന്നിയില്ല. കേരളത്തിലെ റെയിൽവേ ട്രാക്കുകളിൽ ഇപ്പോൾ ഉൾക്കൊള്ളാവുന്നതിൻ്റെ കൂടുതൽ ട്രെയിനുകൾ ഓടുന്നുണ്ടെന്നും ആ തിരക്കിൽ വന്ദേ ഭാരതിന് പ്രഖ്യാപിത വേഗത കൈവരിക്കാനാവില്ലെന്നുമാണ് ഇവരൊക്കെ പറഞ്ഞത്. അതിലേക്ക് വിരൽ ചൂണ്ടി പുതിയ ട്രെയിനിനെ പോസിറ്റീവായി സമീപിക്കുകയായിരുന്നു വേണ്ടത്. തിരുവനന്തപുരം കാസർഗോഡ് പാതയിലെ വളവുകൾ നിവർത്തി വേഗത കൈവരിക്കാനായി റെയിൽവേ 351 കോടിയുടെ പ്രഖ്യാപനമുണ്ടായിക്കഴിഞ്ഞപ്പോൾ വിമർശനത്തിനൊക്കെ കൃത്യമായ മറുപടിയായി. വളവുകളും ട്രാക്കിൻ്റെ ബലക്ഷയവും അടക്കമുള്ള പ്രശ്നങ്ങൾ റെയിൽവേയും ഗൗരവമായി എടുക്കുന്നുണ്ട് എന്ന് ഇതിലൂടെ വ്യക്തമായി. 4 വർഷം കൊണ്ട് പ്രഖ്യാപിത വേഗതയിലേക്ക് എത്തിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. ഒരു പ്രശ്നത്തിനും സ്വിച്ചിട്ട പോലെ പരിഹാരമില്ലെന്നിരിക്കെ ട്രാക്കുകളുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള പദ്ധതി പൂർത്തിയാക്കും വരെ കാത്തിരിക്കുകയല്ലാതെ നിവർത്തിയില്ല. അപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്തിനേയും എതിർക്കുക എന്ന ശൈലി പുതിയ കാലത്തിന് ചേർന്നതല്ല. സിൽവർ ലൈനിന് നേരെ കോൺഗ്രസും ബി ജെ പി ഉയർത്തിയ എതിർപ്പും ഇതേ നിലയ്ക്ക് തന്നെ കാണണം. എന്നാൽ സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയും പാരിസ്ഥിതിക ആഘാതവും പരിഗണിക്കുകയും ഗൗരവത്തിലെടുക്കുകയും വേണം. സുരക്ഷിതമായ പൊതുഗതാഗത സംവിധാനം എന്ന നിലയിൽ ജനങ്ങളേറെ ആശ്രയിക്കുന്ന യാത്രാമാർഗമാണ് ട്രെയിനുകൾ. മികച്ച സൗകര്യങ്ങളും വേഗതയിലും പുതിയ ട്രെയിനിനെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ആയില്ല എന്നത് രാഷ്ട്രീയ തന്ത്രം രൂപപ്പെടുന്നതിൽ സംഭവിച്ച വീഴ്ചയാണ്. വന്ദേ ഭാരത് കേരളത്തിലേക്ക് ആദ്യം വരുന്ന ട്രെയിനാണോ എന്നും സ്വാതന്ത്ര്യപ്പിറവിക്ക് ശേഷം കേരളത്തിലേക്ക് എത്ര ട്രെയിനുകൾ എത്തി അതിനൊന്നും ആരും ഒരു പി ആറും നടത്തിയില്ലല്ലോ എന്നുമൊക്കെയാണ് കോൺഗ്രസുകാർ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ അത് ചോദിച്ചവർ ആ വാദത്തിൽ അടിയുറച്ചു നിൽക്കണമായിരുന്നു. പകരം ഇവർ വിമർശിച്ച അതേ പി ആർ പ്രകമ്പനത്തിൽ അടിതെറ്റി വീണു. ഇപ്പോഴോ നിലത്ത് കിടന്നുരുളുന്നു. അതിനെന്തിനാ ഇത്രയും പി ആർ എന്ന് ചോദിച്ച യു ഡി എഫ് ഇടതുപക്ഷവും എന്തിനാണ് പിന്നീട് വന്ദേ ഭാരതിനെ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വീകരിക്കാൻ മത്സരിച്ചിറങ്ങിയത്? രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പിഴച്ച ഇരു മുന്നണികളും ഒടുവിൽ ബി ജെ പി സൃഷ്ടിച്ച പി ആർ ഹൈപ്പിൽ പെട്ടുപോയി എന്ന് ഇനിയെങ്കിലും സമ്മതിക്കുക.
അല്ലെങ്കിൽ മോദിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ കേരളത്തിലെ രാഷ്ട്രീയ വമ്പന്മാർക്ക് അടിതെറ്റിയെന്ന് സമ്മതിച്ചു കൊടുക്കുക.